Hi friends, welcome to Oman Cook and Tech. ഇന്ന് ഞങ്ങൾ പോകുന്നത് മസ്കറ്റിലെ കേരള ഹൗസിലാണ്. ഒരു കേരള മോഡൽ ഒരു ഹൗസ് ഉണ്ട് ബർക്കയിൽ. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് കേരള ഹൗസ്. ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു തറവാട് വീടിന്റെ മോഡൽ തന്നെയാണിത്. ഇത് എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത് ഒരു പിടിയുമില്ല. ചിലർ പറയുന്നത് ഫിലിമിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടതാണെന്ന് പറയുന്നുണ്ട്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യമെന്ന് നമുക്ക് അറിയില്ല. കയറി വരുമ്പോൾ തന്നെ നമുക്ക് മുറ്റത്ത് ഇങ്ങനെ ഒരു കിണർ കാണാം. പിന്നെ ഒരു തുളസിത്തറയുണ്ട്. പിന്നെ ഒരു വക്കിയോൽ കൂന പോലെ ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഷെഹിൻ ചുഴലിക്കാറ്റ് അടിച്ച സമയത്ത് അത് താഴെ വീണു പോയതാണ്. അകത്തോട്ട് കയറുമ്പോൾ ഇതുപോലെ ഒരു ഹാള് കാണാം. ഹാളിൻ്റെ രണ്ട് വശത്തായിട്ട് രണ്ട് റൂംസ് ഉണ്ട്. ഇത് വേറൊരു ബെഡ്റൂമാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്, എന്നാലും ഭയങ്കര വലിപ്പമെന്ന് പറയാനായിട്ടില്ല. ഇത് കിച്ചണായിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, കാരണം നമുക്ക് നിലത്ത് അടുപ്പെല്ലാം കാണാം. ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ വീണ്ടും ഒരു വരാന്തയാണ്, നല്ല നീളത്തിനുള്ള വരാന്തയാണ്. ഇവിടെ കൈവരികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ അധികം ചൂടൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പും പുല്ലൊക്കെ നന്നായിട്ട് വളർന്നു കിടപ്പുണ്ട്. ശരിക്കും അതും കൂടെ ആയപ്പോൾ നമ്മുടെ നാട്ടിലൊരു വീട്ടിൽ ഒരു പാടത്തൊക്കെ ഇരിക്കുന്ന ഒരു വീടിൻ്റെ ഒരു ഫീലാണ്. നല്ലൊരു ക്ലൈമറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിണർ. ഞാൻ കിണറിൻ്റെ ഉൾവശം കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് വെള്ളമൊന്നുമില്ല. ഇതെല്ലാം ജസ്റ്റ് ഒരു മോഡൽ ഉണ്ടാക്കി ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു പുല്ല് വെട്ടുന്ന കത്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് മക്കൾ പുല്ലെല്ലാം വെട്ടി.
നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ല കാറ്റും ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 3 മണിയോടുകൂടിയാണ് ഇവിടെ എത്തിയത്. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോകാൻ പോവുകയാണ്. അപ്പം എല്ലാവരും ഇവിടെ നിന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു, നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം നിങ്ങളും ഞങ്ങളോടൊപ്പം എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.